ഐ ലീഗ് ഫുട്ബോളിൽ സാന്നിധ്യം അറിയിക്കാൻ ഗോകുലം കേരളയ്ക്ക് പിന്നാലെ മറ്റൊരു കേരള ടീം കൂടി സജ്ജമാകുന്നു. ഹോം ഗ്രൗണ്ടായ മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ പരിശീലനം പൂർത്തിയാക്കി ബംഗളൂരുവിൽ ആരംഭിക്കുന്ന ഐ ലീഗ് സെക്കൻഡ് ഡിവിഷൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനൊരുങ്ങുകയാണ് മലപ്പുറത്ത് നിന്നുള്ള കേരള യുണൈറ്റഡ് ഫുട്ബോൾ ക്ലബ്ബ്. കാൽപന്തിനെ ജീവനായി സ്നേഹിക്കുന്ന മലപ്പുറത്തുകാരുടെ ക്ലബ്ബാണ് കേരള യുണൈറ്റഡ്. ഐ ലീഗ് സെക്കൻഡ് ഡിവിഷൻ ചാമ്പ്യൻഷിപ്പിൽ തിളക്കമാർന്ന മുന്നേറ്റം നടത്താമെന്ന ശുഭപ്രതീക്ഷയിലാണ് പരിശീലനം. വളരെ നല്ലൊരു സ്കോഡ് ഉണ്ട് ഇപ്രാവശ്യം കേരള യുണൈറ്റഡ്. അതുകൊണ്ട് തന്നെ ബാംഗ്ലൂർ സെക്കൻഡ് ഡിവിഷനിൽ നല്ല റിസൾട്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ബാംഗ്ലൂർ പോകുന്നത്. കൂടുതലും യങ്സ്റ്റേഴ്സ് ആണ് ടീമിലുള്ളത്. അപ്പോൾ അവർക്ക് നല്ല ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ട്. പിന്നെ ടീം ഐ ലീഗ് ക്വാളിഫൈ ചെയ്താൽ അവർക്കും ഒരു ഫ്യൂച്ചറുള്ള ഫുട്ബോൾ അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതിൻ്റെ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് അവർക്കുണ്ട്. അപ്പോൾ അത് ഗ്രൗണ്ടിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. ഈ സീസണിൽ ഐ ലീഗ് സെക്കൻഡ് ഡിവിഷനിലേക്ക് യോഗ്യത നേടിയ സംസ്ഥാനത്തു നിന്നുള്ള ഏക ടീമാണ് കേരള യുണൈറ്റഡ്. പ്രതിരോധ നിരയിലെ കരുത്തനായ ബ്രസീൽ താരം ഗബ്രിയേൽ ലീമയാണ് ടീമിലെ പ്രമുഖ വിദേശ കളിക്കാരൻ. 10 ടീമുകൾ മാറ്റുരയ്ക്കുന്ന സെക്കൻഡ് ഡിവിഷൻ ലീഗിൽ കപ്പുയർത്താമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ടീം. കുട്ടികളെല്ലാവരും നല്ല ഫോമിലാണ്. എല്ലാവരും നല്ല ഒരു ഈഗർ ടു ഫൈറ്റ്, ഒരു ഫൈറ്റ് ചെയ്യാനുള്ള ഒരു സ്പിരിറ്റ് തന്നെയാണ്. നമുക്ക് ദൈവം സഹായിച്ച് നമ്മളെ ക്വാളിഫൈ ചെയ്യുന്നതാണ് നമ്മുടെ വിശ്വാസം. ഒരു ടീമും കൂടിയും കേരളത്തിൽ വരുമ്പോൾ കേരള ഫുട്ബോളിനും ഇന്ത്യൻ ഫുട്ബോളിനും അതൊരു ഡെവലപ്മെൻറ്റായി മാറുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ യുണൈറ്റഡ് വേൾഡ് ഗ്രൂപ്പാണ് ടീം ഉടമകൾ. കേരള യുണൈറ്റഡ് ഈയിടെ കളിച്ച സൗഹൃദ മത്സരങ്ങളിലെല്ലാം മികച്ച പ്രകടനമായിരുന്നു. മനോരമ ന്യൂസ്, മലപ്പുറം.